അസളാമലൈക്കുംഹമ്മത്ത ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സമ്മേളനത്തിൽ ഇപ്പോൾ തന്നെ ഈ സെഷനിൽ സംസാരിക്കാനിരിക്കുന്ന പ്രമുഖരായ പലരുമുണ്ട് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് പ്രിയകനായ ഷറഫുദ്ദീൻ തേമ്പട്ടിലവുകളാണ് ഇപ്പോൾ നമ്മളോട് നമ്മുടെ വൈസ് ചാൻസലർ ശ്രീ അനിൽ വള്ളത്തോട് സംസാരിച്ചു അതിനു മുമ്പ് വക്കീൽ അഹമ്മദ് പർവീസ് വൈസ് പ്രസിഡൻ്റ് ഓൾ ഇന്ത്യ അഹ്ലാദി നമ്മളോട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു രണ്ടാം തവണ അവർ ടി സിദ്ദിഖും അതുപോലെ ഇനി നമ്മുടെ എം എൽ എ ആയിട്ടുള്ള അമിത് മാഷും കൂടാതെ എ പി ഉണ്ണികൃഷ്ണനും ഡോക്ടർ റഷീദ് അഹമ്മദ് നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പർ എം കെ അബ്ദുറഹിമാൻ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ അതുപോലെ ഡോക്ടർ സി മുഹമ്മദ് ഐ എം ബിയുടെ ഡോക്ടർ ഹബീബുള്ള ഖാൻ അതുപോലെ പി കെ ജംഷീർ ഫാറൂഖി പിന്നെ ഈ പ്രസിഡന്യത്തിലിരിക്കുന്ന ആളുകളെല്ലാം നമ്മളെല്ലാം ഒരു ഒരേ സ്വഭാവത്തിൽ ചെറിയ ചെറിയ നവോത്ഥാന സംരംഭങ്ങളുടെ സാക്ഷികളായും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലുള്ള നേതാക്കന്മാരാണ് അലഹദില്ല നല്ലൊരു സദസ്സാണിത് പിന്നെ എല്ലാറ്റിനും അള്ളാഹുവിൻ്റെ ഒരു ഒരു കഥാവുണ്ട് ഒരു സംഗതി എങ്ങനെ നടക്കണം നടക്കണമെന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ യോഗം പ്ലാൻ ചെയ്ത സമയത്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ അടിസ്ഥാന മുദ്രാവാക്യമായിട്ട് ധാർമ്മിക വിദ്യാഭ്യാസ വിദ്യാർത്ഥിത്വത്തിന് നവോത്ഥാനത്തിൻ്റെ സുവർണശോഭ എന്ന വിഷയം ഇതിൽ കേന്ദ്ര പ്രമേയമായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൽ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന പല വിഷയങ്ങളും ഇതിനോട് ചേർന്ന് വന്നുകൊണ്ടും വർത്തമാനകാല സത്യങ്ങളെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ അന്ന് നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല അതാ ഞാൻ പറഞ്ഞ ഓരോന്നിനും ഓരോ സമയം ഉണ്ട് കൂടിച്ചേരുന്നൊരു സമയം അപ്പം അതിൽ സംഗതിയാണ് ഇപ്പോഴത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയവും ഇനി അങ്ങോട്ട് അടുത്ത സെഷനിൽ ഞാനതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളായിരുന്നു എനിക്കൊരു എൻ്റെ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് സംഘാടകരോട് പറഞ്ഞിട്ട് എനിക്കതിനൊരു സമയം മാറ്റി തന്നതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഈ പറയുന്ന ഈ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ നിമിത്തങ്ങളായി തീരേണ്ട വിദ്യാർത്ഥികൾ എന്നതൊക്കെ ഈ സാഹചര്യത്തിൽ വളരെ വളരെ പ്രസക്തമായി തീർന്നതാണ് നിങ്ങൾ നല്ല ഉദ്ദേശത്തിന് കിട്ടിയ ഒരു പഠിച്ചവൻ്റെ അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുകയാണ് എന്താണ് ഡിസ്കവറി ഓഫ് ഇറ്റ് ഇപ്പോൾ ഡിസ്കവറി എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം കണ്ടെത്തൽ എന്നാണ് കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ കാണാത്തൊരു കാര്യം കാണലല്ല വലിയ അർത്ഥ തലങ്ങളുള്ള വാക്കാണത് അതായത് ഒരു സംഗതിയുടെ അന്തരാത്മാവിനെ തിരിച്ചറിയുക അതിൻ്റെ ആഴവും പരുപ്പുകളെയും അഗാധമായി പഠിക്കുക അതാണ് കണ്ടെത്തൽ ഒരു ചെറിയ കാര്യമല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താനുള്ള പണ്ഡിറ്റ് വളരെ വലിയൊരു ശ്രമമായിരുന്നു അത് ഏത് കാലഘട്ടത്തിലും അതിലെ കാര്യങ്ങൾ നമ്മൾ അടുത്ത് വായിച്ചാലത് നമുക്ക് വളരെയധികം ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രസക്തമായി തോന്നുന്ന സംഗതികളാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഗതി എന്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം നമുക്ക് ഈ വിഷയത്തിൻ്റെ കൂടെ വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്താൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഇന്നിതിനുണ്ട് നമുക്കെല്ലാം അറിയാം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വളരെ വളരെ കരുത്തുള്ള ഒരു വിഭാഗമാണ് സമൂഹത്തിലെ മറ്റാരെക്കാളും ഒന്ന് പ്രായത്തിൻ്റെ സംഗതി രണ്ടാമത് വിദ്യാഭ്യാസത്തിൻ്റെ പിമ്പലം ഇത് രണ്ടും കൂടിയുള്ള വിദ്യാർത്ഥി സമൂഹം ലോകത്ത് പരിവർത്തനത്തിൻ്റെ ചാലകശക്തികളായിട്ട് നടന്ന് വന്നിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗം നടന്ന വിമോചന സമരങ്ങളിൽ മുംബൈ നിന്നത് വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ മാത്രമല്ല ചൈനീസ് ക്യാൻമൻ സ്ക്വയറിൽ നടന്ന വിദ്യാർത്ഥി ലോകത്തിന് തന്നെ എണ്ണപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം കുറച്ച് കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഉയർന്ന ഒരാശയമാണ് ആ കുട്ടികളുടെ ശക്തിയെ നേരിടാൻ ടാങ്കുകൾ പാറ്റൺ ടാങ്കുകളുടെ അടക്കം പ്രയോഗങ്ങൾ വന്നു ഒറ്റ രണ്ട് മുദ്രേ അവർ വിളിച്ചിട്ടുള്ളൂ വി വൺ ഡെമോക്രസി വി വൺ ഫ്രീഡം ഓഫ് പ്രസ് ഈ രണ്ടേ രണ്ട് മുദ്രാവാക്യം വിളിച്ച് അന്നത്തെ ആ കുട്ടികൾ ടി സ്ക്വയറിൽ ചെയ്തിട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടിയുള്ള ധർമ്മയുദ്ധം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെ എല്ലായിടത്തും മുല്ലപ്പ വിപ്ലവത്തിൻ്റെ സംഗതി എടുത്തു നോക്കുകയാണെങ്കിലും ശരി യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള പല വിമോചന സമരങ്ങളെയും നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ശരി അതിലൊക്കെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് വളരെ വലുതാണ് ഈ അവിടെയുണ്ട് എപ്പോഴാണ് ഈ കരുത്ത് ഒരു രാജ്യത്തിൻ്റെ ശക്തിയായി രൂപാന്തരപ്പെടുന്നത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ശരിയായ സമയം ഇവിടെ ഇന്ന് നമ്മൾ മഹാരാ രാജ്യം ഈ നിയമത്തിൻ്റെയും ഈ എൻ ആർ സിയുടെയും അതുപോലെ തന്നെ പൗരത്വ നിയമത്തിൻ്റെയൊക്കെ പേരിൽ ഇന്ന് നടക്കുന്ന ഈ സംഗതികൾ നമ്മൾ ഇതിനോട് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ മനുഷ്യരുടെ ചിന്താധാരകളെ ഏകീകരിപ്പിക്കുവാനും എല്ലാ വൈരുദ്ധ്യങ്ങളെയും മറക്കാനും യഥാർത്ഥ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താനും പ്രേരിപ്പിച്ച ശക്തി ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെയാണ് എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും അത്ഭുതകരമാണ് കുട്ടികൾ കാണിച്ചത് നമുക്കെല്ലാം അറിയാം ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ ഒതുക്കാൻ വേണ്ടിയാണ് അതിവിടെ ഇപ്പോൾ കാശ്മീരിലെ പ്രശ്നം വന്നു അതിനു മുമ്പ് യു എ പി എ എൻ ഐ എ മുത്തലാഖ് മുന്നോക്ക വിഭാഗത്തിന് പിന്നോക്കക്കാരുടെ കോട്ടയിൽ നിന്ന് സംവരണം അങ്ങനെ പലതും പലതും വന്നു പ്രതിഷേധങ്ങളുണ്ടായി വലിയ അടക്കങ്ങളൊന്നും ഉണ്ടായില്ല അവർ വിചാരിച്ചു പൗരത്വ ഭേദഗതി നിയമവും എൻ ആർ സിയും എൻ ആർ സി ദേശീയ അടിസ്ഥാനത്തിൽ കൂടി വന്നാൽ എല്ലാം അവസാനിക്കും എന്നവർക്കാണ് കൂട്ടി ഈ നാട്ടിലെ മുസ്ലിം ജനവിഭാഗം മറ്റ് ജനവിഭാഗത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ആരോരും നോക്കാനില്ലാതെ തടങ്കൽ പാളയത്തിലേക്ക് അവരെ കൊണ്ടു എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ രാജ്യത്തൊരു മാറ്റം വരുത്താമെന്ന് അവർ കണക്കൂട്ടി ചെറിയ കണക്കുകൂട്ടലായിരുന്നില്ല വലിയ കണക്കുകൂട്ടലായിരുന്നു ഒരു ജനതയെ എങ്ങനെ നിഷ്കാസനം ചെയ്യാം എന്ന് ആലോചിച്ചുറപ്പിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഞങ്ങളൊക്കെ എതിർത്തു പാർലമെൻറ്റിൽ എല്ലാവരും എതിർത്തു കേരളത്തിൽ പോയവർ പ്രത്യേകിച്ച് എല്ലാവരും ഇപ്പോൾ രാജ്യത്ത് പ്രതിപക്ഷം തന്നെ പൊതുവെ പറഞ്ഞ കേരളമാണ് എല്ലാവരും ശക്തിയായിട്ട് എതിർത്തു പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു പക്ഷേ ആ പ്രതിഷേധങ്ങളെല്ലാം ഉയരുന്നതിനിടയിൽ ജാമ്യയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥി ജാഥയ്ക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമത്തെ തുടർന്ന് ഇന്ത്യയിൽ അഗ്നിജല പോലെ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ ഇന്ത്യയുടെ ഗതി മാറ്റി സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയിൽ ഇന്ത്യയുടെ മനസ്സ് ആകമൊത്തം മാറ്റിയെടുക്കാൻ ശക്തിയുള്ളവരാണ് വിദ്യാർത്ഥി സമൂഹം എന്നീ രാജ്യം തിരിച്ചറിഞ്ഞു ഡിസ് യഥാർത്ഥ ഡിസ്കവറി ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ മതേതരത്തിൻ്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രകടിപ്പിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് ആ വിദ്യാർത്ഥി വിഭാഗത്തെ എം എസ് എമ്മിൻ്റെ യോഗത്തിൽ വെച്ച് ഹൃദയംഗമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അവർ തുടങ്ങി വച്ചിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെയോ ആ സംഭവം ഉണ്ടായെന്ന് ഞാൻ അവിടെ പോയിരുന്നു ജാമ്യൻ്റെ അവിടെ അപ്പോൾ അവിടെ എന്നോട് ചില ആളുകൾ പറഞ്ഞ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാരണം കേരള ഹൗസിൽ കുട്ടികളെല്ലാം നമ്മൾ അവിടെ പോയി കണ്ടാൽ മതി അവിടെ ഇപ്പോൾ സ്പോട്ടിൽ വലിയ അപകടമുള്ള സമയമാണ് രാത്രി രാത്രിയായിപ്പോയി അതുകൊണ്ട് കണ്ട്രോൾ ചെയ്യാനും കഴിയില്ല വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ട് അപ്പോൾ ഞാൻ വലിയൊരു ധൈര്യശാലിയോ അല്ലെങ്കിൽ വലിയ അങ്ങനത്തെ ഒരാളായതുകൊണ്ടൊന്നല്ല ഞാൻ വിചാരിച്ചതായാലും വന്നില്ലേ ഇനിയിപ്പോൾ എന്താവട്ടെ എന്നുള്ള നിലയിൽ അതായാലും മുൻനിർത്തി അവിടെ പോയി കുട്ടികൾ എന്തൊരാവേശത്തിലാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവരെ വളരെ വളരെ ദോഹിച്ചു ഞങ്ങളാരും പറയുന്നല്ല വൈസ് ചാൻസലർ വൈസ് ചാൻസലർ തന്നെ പറഞ്ഞ് എൻ്റെ കുട്ടികളെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു ലൈബ്രറിയിൽ വായിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ തല്ലിച്ചതച്ചു ആശുപത്രി കിടക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ പോയി കണ്ടു ഒരു കുട്ടി പറയുകയാണ് സാർ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തോരൊച്ച കേട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആളെ തല്ലുന്നുണ്ട് നേരെ വന്ന് എന്നെയും തല്ലി ആ കുട്ടിയുടെ ശരീരത്തിലുള്ള പാടുകൾ അടിയും അതിൻ്റെ സ്ട്രെച്ചറും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഞാൻ കണ്ടു പക്ഷേ ആ കുട്ടികൾ പതറിയില്ല പതറിയില്ലെന്ന് മാത്രമല്ല അവർ തെരുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പതിനാറ് കൊല്ലത്തിനിടയിൽ ഡൽഹിയിലുണ്ടായിരുന്ന ഏറ്റവും തണുപ്പുള്ള രാത്രിയായിരുന്നു അന്ന് അങ്ങനത്തെ രാത്രിയിൽ തീപ്പന്തങ്ങളായി ആ കുട്ടികൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ആ പ്രവാഹത്തിൻ്റെ കൂടെ ഞാനും അല്പസമയം നടന്ന് അവിടെ അലുമിനിയുണ്ട് അവിടെ പഴയ പഠിച്ച കുട്ടികളുടെ അവിടെ നിന്ന് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു ആ കുട്ടികളുടെ നിശ്ചയദാർഢ്യം വളരെ വലുതായിരുന്നു ആൺകുട്ടികളേത് മാത്രമല്ല പെൺകുട്ടികളാണ് പെൺപുലികളെന്ന് വിളിക്കേണ്ടവരാണ് പെൺകുട്ടികൾ ധൈര്യമായി ആരെയും കൂസാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ ആത്മാവ് കണ്ടെത്താൻ അവർ മുന്നോട്ട് വന്നു എത്ര ഭംഗിയായിട്ടാണ് കുട്ടികൾ കുട്ടികളിടപെട്ടത് ഞാൻ ആലോചിക്കുകയായിരുന്നു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കരുത്തിന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ അവർക്ക് പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ള മാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് അവർ പതറിയില്ല അവരൊരിക്കലും ഭയപ്പെട്ടില്ല ഞങ്ങൾ ഫ്രീ ആൻഡ് ഫിയർലെസ് സൊസൈറ്റിയാണ് എന്ന് ഭരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുമാർ ശക്തമായ നിലപാടെടുക്കാൻ അവർക്ക് സാധിച്ചു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്തുണ്ടായി നമ്മുടെ കുട്ടികൾ കൊടുത്ത ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയാകെ ആവേശപൂർവ്വം വന്നു ഒരിക്കലും ഭരണകർത്താക്കൾ വിചാരിച്ചില്ല അവർ വിചാരിച്ചത് ന്യൂനപക്ഷത്തെ ഒതുക്കാനുള്ള ഏകമാർഗം ഇതാണെന്നാണ് പക്ഷെ നല്ല ഇന്ത്യ മഹാരാജ്യം വിശുദ്ധമായ മനസ്സുള്ള ഈ രാജ്യം മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമുള്ള ഈ രാജ്യം ഒരു കാര്യം പറഞ്ഞു ഞങ്ങളൊന്നാണ് നിങ്ങൾക്കിവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഓറ്റതിരി എതിർക്കാനൊക്കില്ല ഞങ്ങളുണ്ട് കൂടെ ഇന്ത്യ ഉണ്ട് കൂടെ എന്ന് വിദ്യാർത്ഥി സമൂഹം കൊടുത്ത പ്രേരണയിൽ ഇന്ത്യയിൽ പുതിയ മാറ്റം വന്നു ഞാൻ പറയട്ടെ ഞാൻ വിചാരിച്ചതേ അല്ല ഒരു എൻ്റെ എൻ്റെ വിശകലനശേഷി കുറവായിരിക്കാം ഇന്ത്യയിൽ ഈ വിധത്തിലൂടെ യോജിച്ച ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കണക്കൂട്ടിയ കണക്കൂട്ടിയുണ്ടാവാം പക്ഷെ അവിടെയാണ് ഓരോ കാലഘട്ടത്തിലും നിർവഹിക്കുന്ന ദൗത്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം നടത്തിയിട്ടുള്ള ധീരോദാത്തമായ പോരാട്ടത്തിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് അവസരമുണ്ടായത് ചില ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മളിതിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ ഞാൻ പറയട്ടെ ഇൻഷാള്ള വിജയിക്കും സംശയം വേണ്ട നിങ്ങൾക്ക് എന്താ കാരണം എന്നറിയോ വിജയിച്ചല്ലോ ഇപ്പോൾ ഇപ്പോൾ വിജയിച്ചെന്നാ വിജയിച്ചത് ന്യൂനപക്ഷത്തെ മാത്രം ഒതുക്കാം അവരെ നിഷ്കാസനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് തുടങ്ങി ഭരണകൂടം എടുത്തിട്ടുള്ള നടപടി അതിനെതിരായി ഇന്ത്യ മഹാരാജ്യം ഒന്ന് ഒറ്റക്കെട്ടായി ഒരു താത്വികമായ വിജയമാണ് എന്താണ് ആ താത്വികമായ വിജയം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിന് കുളിര് പകരുന്നു എന്തുകൊണ്ടെന്നാൽ ആര് വിചാരിച്ചാലും ഇന്ത്യൻ മണ്ണിലുള്ള മതേതരത്വത്തിൽ നനവ് വറ്റിച്ചു കളയാൻ അവരെ കൊണ്ടാവില്ല എന്ന ബോധ്യം ഇന്ത്യ ഉണ്ടാക്കി രണ്ടാമതോ വലിയ കാൽക്കുലേഷൻസാണ് ഇവർക്ക് ഇവർ കാര്യം പ്ലാൻ ചെയ്താൽ അതേമാതിരി നടക്കുന്നായിരുന്നു ബി ജെ പി ഗവൺമെൻറ് വിചാരം പണ്ടത്തെ പ്രയോഗം എന്ന് പറയുന്നത് അഴുതെറ്റിയാൽ ആനയും വീഴുവെന്നാണ് അത് പുതുമൊഴിയായിട്ട് മാറി അഴുതെത്തിയാൽ അംബുഷയും വീഴുവെന്നാണ് ഇപ്പോഴത്തെ പുതിയ സിദ്ധാന്തം വിടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ പറഞ്ഞില്ല ഇന്ത്യയോട് ക്യാബിനറ്റ് സംസാരിച്ചിട്ടില്ല ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്തിട്ടില്ല അത്തരത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഏറ്റവും രൂക്ഷമായി രൂപം പ്രാപിക്കുമായിരുന്നൊരു നിയമം അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ പോലും ചർച്ച നടത്തിട്ട് ക്യാബിനറ്റിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല എന്ന കാര്യം പുറത്തു വന്നു കൂടെ വന്നവരെല്ലാവരും ഒന്നുണ്ടായി അവരുടെ കൂടെ വന്നവർ പലരും അപ്പുറത്തേക്ക് പോയി ഓരോ സംഗതിയുടെ ഫലമായിട്ടാകട്ടെ എന്തുമാകട്ടെ എൻ ആർ സിയുടെ കാര്യത്തിൽ ഞങ്ങൾ നടപ്പിലാക്കില്ലെന്ന് കേരളം പറഞ്ഞു ബംഗാൾ പറഞ്ഞു പഞ്ചാബ് പറഞ്ഞു പോണ്ടിച്ചേരി അങ്ങനെ പല പല സ്റ്റേറ്റുകൾ പറഞ്ഞു മുന്നോട്ട് വരികയാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷയോ എന്തിനധികം അവസാനം ബീഹാറിൽ നിന്ന് പോലും നിരീഷ് കുമാർ ഇങ്ങനെ പറയുമ്പോൾ അവർ ധരിച്ചിട്ടില്ല ഇനിയും ഇപ്പോൾ അവരുടെ ഉള്ളിൽ പട തുടങ്ങിയിട്ടുള്ളൂ ഞാൻ പറയട്ടെ അനീതി ചെയ്താൽ ഏത് ഏത് മഹാശക്തരാണെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ട് തിരിച്ചടി ഉണ്ടാകും ധാർമ്മികതയെക്കുറിച്ച് ചിന്തിക്കുന്ന നമുക്ക് ആശ്വാസം വേണ്ട മറ്റൊരു കാര്യം കൂടിയാണത് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ഉപദേശിക്കുന്ന കാര്യം എന്താണ് നടന്ന് നോക്കി ഈ ലോകത്ത് നിങ്ങൾ സഞ്ചരിച്ചു നോക്കി അഹങ്കാരികൾക്ക് ഈ മണ്ണിൽ ലഭിച്ച തിരിച്ചടി എന്താണെന്ന് കണ്ടു പഠിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും ഏത് കാലത്തും നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണത് ആ സ്വഭാവത്തിൽ ചിന്തിക്കുന്നവരുടെ മുമ്പിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നന്മയെ ഉത്തേജിപ്പിക്കാനും പ്രകീർത്തിക്കാനും വേണ്ടിയുള്ള ഈ ഒത്തുചേരൽ ചെറിയ ഒത്തുചേരലല്ല അതിന് അതിൻ്റേതായിട്ടുള്ള അഗാധ തലത്തിൽ സ്പർശിക്കപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട് അതിൽ പെട്ടെന്ന് തന്നെയാണ് ധാർമ്മികതയുടെ ഒക്കെ കാര്യം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതും സംഭവിക്കും എല്ലാവരും ഇപ്പോൾ കുട്ടികൾ കുട്ടികളെങ്ങനെ ആയിപ്പോയല്ലോ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കാർമേഘങ്ങൾക്കിടയിലെ രചതരേഖ പോലെ ജ്വലിച്ചു നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും അവർ മാറ്റത്തിന് വേണ്ടി നിൽക്കും ഓരോ ക്യാമ്പസിലെയും തിരുത്തൽ ശക്തികളായി ആ കുട്ടികൾ നമുക്ക് വഴി കാട്ടും ആ സ്വഭാവത്തിലേക്ക് ലോകം നീങ്ങുകയാണ് അതിനിടയിലാണ് ഇത്രയും പ്രസക്തമായൊരു ചർച്ച എം എസ് എം എടുത്തിട്ടുള്ളത് ലക്ഷ്യഭാവത്തോടു കൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് നന്മ വളർത്തിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരു മുതിർന്ന നേതൃത്വം കൂടിയുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഈ മഹാസമ്മേളനത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വാഹൃത അലഹദല്ലാറബുല്ല